നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം ഏൽപ്പിച്ച പ്രഹരമായിരുന്നു 1945 ഓഗസ്റ്റ് 6-ലെ ആ കറുത്ത ദിനം. ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ നഗരമായ ഹിരോഷിമയിൽ ലോകത്തെ ആദ്യ അണുബോംബ് അമേരിക്ക വർഷിച്ചത് അന്നായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് പതിച്ചത്. ആകാശത്തിനപ്പുറം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഒരു നഗരത്തെ മുഴുവനായും വിഴുങ്ങി. ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധമായിരുന്നു 1939 മുതൽ 1945 വരെ നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധം. പടിഞ്ഞാറൻ സഖ്യത്തിൻ്റെയും സോവിയറ്റ് യൂണിയന്റെയും മുന്നേറ്റത്തിനൊടുവിൽ 1945 മെയ് 8 ജർമ്മനി കീഴടങ്ങിയതോടെ യൂറോപ്പിലെ യുദ്ധത്തിന് അന്ത്യമായി. എന്നാൽ ജപ്പാൻ കീഴടങ്ങാൻ വിസമ്മതിച്ചു. ജപ്പാനിലെ നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചായിരുന്നു അമേരിക്കയുടെ പ്രതികാരം. 1.5 ലക്ഷത്തോളം പേർ നിമിഷാർദ്ധം കൊണ്ട് ഇല്ലാതായി. 37,000 പേർക്ക് ആണവ വികിരണത്താൽ ഗുരുതരമായി പൊള്ളലേറ്റു. അന്നു മരിക്കാതെ രക്ഷപ്പെട്ടവരും അവരുടെ പിൻതലമുറക്കാരായ 4 ലക്ഷത്തിലധികം ജനങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട് പിന്നീട് നരകിച്ചു മരിച്ചു. ആണവ പ്രസരം മൂലമുണ്ടായ രോഗങ്ങളാൽ നീണ്ട 77 വർഷങ്ങൾക്കിപ്പുറവും മരിച്ചുകൊണ്ടിരിക്കുന്നു. ഹിരോഷിമ ജപ്പാന്റെ മാത്രം നടുക്കമല്ല, ലോകത്തിന്റെ മുഴുവൻ വിങ്ങലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.